Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marion Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകൾക്കും ഒരു സംശയം പോലെ ചോദിച്ചിട്ടുണ്ട്, അതായത് ഒമേഗ 3 കാര്യങ്ങളാണ്. അപ്പോൾ ചിലർ പറയുന്നത് ഞാൻ ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 9 ഒക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തിനാണ് അതൊക്കെ കഴിക്കുന്നത്? അതൊക്കെ നല്ലതല്ലേ, പോഷകങ്ങളൊക്കെ നല്ലതല്ലേ? അതായത് നമ്മുടെ ശരീരത്തിൽ ഒമേഗ 3, ഒമേഗ 6 എന്നൊക്കെ പറയുന്നത്, ഒമേഗ 6 എന്നൊക്കെ പറയുന്നത് നമുക്ക് ആവശ്യം പോലെ ആവശ്യത്തിലധികം നമുക്ക് ഈ വെജിറ്റബിൾ ഓയിൽസിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളിതൊരു ഒമേഗ 3, ഒമേഗ 6 ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്, അല്ലാതെ രണ്ടും കൂട്ടുക എന്നുള്ളതല്ല. നമ്മുടെ ശരീരത്തിൽ ഏതിൻ്റെ അളവ് കൂടുതലാണ്, ഏതിൻ്റെ അളവ് കുറവാണ്, അപ്പോൾ ഈ ആ കുറവിൻ്റെ അളവിനെ കൂട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ആവും. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ശരീരപ്രകൃതത്തിനനുസരിച്ച് നമുക്ക് ഒമേഗ 6 അളവ് കൂടുതലാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഭൂരിഭാഗം റിഫൈൻഡ് ഓയിൽസ്, വെജിറ്റബിൾ ഓയിൽസ് ഒമേഗ 6 ആണ്. അപ്പോൾ ഈ ഒമേഗ 6 നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒമേഗ 3 അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേഷൻ ലെവൽ കൂടും, നീർക്കെട്ടുകൾ കൂടും, ജോയിൻറ്റ് പെയിൻസ് കൂടും. അങ്ങനെ കുറേ, ഈ വെജിറ്റബിൾ ഓയിൽസ് അത്ര നല്ലൊരു ഓയിലല്ല. സോ അതുകൊണ്ട് എന്നാന്ന് പറഞ്ഞാൽ, ഈ ഒമേഗ 6 നമ്മളിങ്ങനെ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇൻഫ്ലമേഷൻസും പ്രശ്നങ്ങളും അതേപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളെല്ലാം തുടങ്ങും. അതിനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒമേഗ 3 ആണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഒമേഗ 3 എടുക്കുന്ന ആളുകൾ സംശയമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അവർ ഒമേഗ 3 മാത്രമാണ് എടുക്കേണ്ടത്. അത് നമുക്ക് മിനിമം ഒരു 500 mg തൊട്ട് 1000, 2000, 2500 അങ്ങനെ മുകളിലേക്കുള്ള ഡോസേജ് ഉണ്ട്. നമുക്കൊരു ആവറേജ് 1000 mg ഡോസേജിൽ ഡെയിലി ഓരോന്നായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം കുറയും, ശരീരത്തിലെ നീർക്കെട്ട് കുറയും, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ജോയിൻറ്റ് പെയിൻസ് ആകുന്നു, ശ്വാസം മുട്ടലോ അല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഒരു മസിൽ പെയിൻസ്, അപ്പോൾ അങ്ങനത്തെ നീർക്കെട്ട് പ്രശ്നങ്ങളെല്ലാം നമുക്ക് കുറഞ്ഞു. ഇൻഫ്ലമേഷൻ കുറയാനായിട്ട് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഞങ്ങളുടെ എല്ലാ ക്ലിനിക്കുകളിലും, നമ്മളിപ്പം ഡോക്ടേഴ്സും ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത്, ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേഷൻ വന്നോ ഏത് കൊടുത്താൽ അതിൻ്റെ കൂടെ ഒമേഗ 3 കൊടുക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നതാണ്. പക്ഷേ നമുക്ക് ഒറിജിനലായിട്ട് ഏതാണ് നല്ലത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം പലപ്പോഴും നമ്മൾ ഈ ഒമേഗ 3 എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഒമേഗ 3 എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം എടുക്കുമ്പം കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഈ നല്ല വലിയ വലിയ കമ്പനികൾ അതേപോലെ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റുകളുള്ള ഈ ഒമേഗ 3 ഒക്കെ എടുക്കുമ്പോൾ, അവിടെ ഈ നമ്മുടെ ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിരിക്കാം അല്ലെങ്കിൽ വലിയ ബ്രാൻഡായിരിക്കാം, ഈ ബ്രാൻഡിന് ഒരിക്കലും ഒരു മെഡിക്കൽ റിസൾട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് എത്ര പ്രൊഡക്ഷൻ, എത്ര സെയിൽസ്, എത്ര പെർസെൻറ്റേജ് എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും പലപ്പോഴും ഞാൻ പുറത്തോട്ട് എഴുതുമായിരുന്നു പല പല ബ്രാൻഡുകളുടെ ഒമേഗ 3 എഴുതുമായിരുന്നു. പക്ഷേ നമുക്കറിയാം ഇതിന് നല്ല റിസൾട്ട് ഉണ്ടല്ലോ, പക്ഷേ എനിക്ക് എന്താ റിസൾട്ട് കിട്ടാത്തത് എന്ന് നോക്കിയതിന് ശേഷമാണ് മനസ്സിലായത്, ഇതിനകത്ത് നമുക്ക് പ്യൂറായിട്ടുള്ള ഒമേഗ 3 കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ളത്, പ്യൂറായിട്ടുള്ളത്, അതിലും സാൽമനും സാലഡൈനൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് എത്ര മില്ലിഗ്രാം ഉണ്ട് എന്നുള്ളതിനെക്കാട്ടിലും ഇത് എത്ര അബ്സോർപ്ഷനാണ്, ഇതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര ഉണ്ട്, ഇതിൻ്റെ ഓക്സിഡേഷൻ ലെവൽ എത്ര ഉണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് അത് പ്രോപ്പർ ഡോസേജിൽ സപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ തന്നെ റൂട്ട് അന്വേഷിച്ച് ചെന്നിട്ട് അവിടെ നമ്മൾ തന്നെ ഇൻഗ്രീഡിയൻസ് കൊടുത്ത് നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ആ ഓക്കെ, ഇത് ഒമേഗ 3 എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റിൻ്റെ കുറവല്ല, ഇത് ഇതിൻ്റെ പാക്കിങ്ങും മാർക്കറ്റിങ്ങും അതേപോലെ പെർസെൻറ്റേജും ഒക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മെഡിസിനിൽ ഇത് കിട്ടില്ല. കഴിഞ്ഞ തവണ എന്നല്ല, ഒരു 4-5 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇൻഫെർട്ടിലിറ്റി കണ്ടീഷന്. അവർക്ക് 40-44 വയസ്സും കണ്ടുള്ളതായിരുന്നു, പല രീതിയിലും നോക്കി ആയില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് അധികം ട്രീറ്റ്മെൻറ്സ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഒമേഗ 3 3 എടുക്കാൻ പറഞ്ഞു 1000 mg, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഗ്രെയിൻസ്, അരി ഗോതമ്പ് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇറച്ചി, മീൻ, നട്ട്സ്, പഴവർഗ്ഗങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരു കോമ്പിനേഷൻ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ചെന്നാൽ അറിയാം നിങ്ങൾക്ക്, തൈറോയ്ഡ് ഡയറ്റ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. സോ അങ്ങനത്തെ കോമ്പിനേഷൻ ചെയ്തിട്ട് 2.5 മാസം കൊണ്ട് കൺസീവ് ആയി. അതിന് മുമ്പ് റിപ്പീറ്റഡ് ആയിട്ട് IVF ട്രൈ ചെയ്ത് ട്യൂബുലാർ പ്രഗ്നൻസിയും വന്ന് അബോർഷൻസും വന്ന് ഇരിക്കുന്ന ആളുടെ രീതിയാണ്. ഇപ്പോൾ അവർക്ക് 4 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് അധികം ഒന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഭൂരിഭാഗം ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഈ ഒമേഗ 3 കൊണ്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണല്ല ഞാൻ ഒമേഗ 3 ബ്രാൻഡ് അംബാസിഡർ ഒന്നുമല്ല, അതേപോലെ ഞാൻ ഗോതമ്പിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ ഗോതമ്പിൻ്റെ കമ്പനി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എതിർക്കുന്നു എന്നുള്ളതൊന്നുമല്ല.
സോ നമുക്ക് ചില കണ്ടീഷനിൽ ഇപ്പം വീട്ടിൽ ഭൂരിഭാഗം കാര്യങ്ങളിൽ ജീൻ മ്യൂട്ടേഷൻ്റെ പ്രശ്നങ്ങളും അതേപോലെ ഇൻഫ്ലമേഷൻസും ഒരു ഓട്ടോയിമ്യൂൺ ഡിസോർഡറുകൾ ഇൻ്റസ്റ്റൈൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ സ്കിൻ പ്രശ്നങ്ങൾ ഇതെല്ലാം വീറ്റാണ് ഗ്ലൂട്ടനാണ് പക്ഷേ നമുക്കതറിയാതെ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും നമുക്കിപ്പോൾ ബാലൻസ് ചെയ്യണോ അപ്പോൾ ഒമേഗ 3 ഒമേഗ 6 ഒമേഗ 9 എന്ന് കുറഞ്ഞ് കണ്ടിട്ടുണ്ട് അത് കാരണം അതിനെക്കുറിച്ച് ബേസിക് ഒന്നും അറിയാത്ത ആളുകളാണ് അതൊക്കെ ചെയ്യുന്നത് ഒമേഗ 3 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മളിപ്പോൾ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒമേഗ 3 അതിനകത്ത് അതായത് ഒമേഗ 6 പെർസെൻറ്റ് വളരെ കുറവാണ് സോ അതുകൊണ്ട് ഈ വെജിറ്റബിൾസ് വെജിറ്റബിൾ ഓയിൽസിൻ്റെ ഉപയോഗം കുറയ്ക്കുക കറക്റ്റ് ഈ റൈസ് ബ്രാൻ ഓയില് പാം ഓയില് സൺഫ്ലവർ ഓയില് അതേപോലെ നമ്മുടെ എള്ളെണ്ണ ഈ കടലെണ്ണ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ അളവൊന്ന് കുറച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ ഇതിനകത്ത് നമുക്ക് എത്രത്തോളം ആ എണ്ണയുണ്ടെന്നുള്ളത് സംശയമുണ്ട് സോ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ അതിനകത്ത് ഒമേഗ 6 വളരെ കൂടുതലാണ് ഈ ഒമേഗ 6 കൂടുന്നതനുസരിച്ച് നമുക്ക് ഇൻഫ്ലമേഷൻസ് കൂടും പല പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഇതൊരു ബാലൻസ് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് നമ്മൾക്ക് ഉറപ്പുണ്ട് അത് നല്ല വെളിച്ചെണ്ണയാണെന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് ആ വെളിച്ചെണ്ണ ഉപയോഗിക്കാം വെന്ത വെളിച്ചെണ്ണ നല്ലതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ് അതേപോലെ തന്നെ സാധാരണ രീതിയിലുള്ള ഇപ്പം നമുക്ക് അത്യാവശ്യം ഫുഡ് കാര്യങ്ങൾക്കെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് തേങ്ങാപ്പോലെ നല്ലതാണ് ഇതെല്ലാം നമുക്ക് ഈ അതിൻ്റെ കൂടെ ഈ ഒമേഗത്തിലൂടെ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും സോ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഒമേഗ 3 കാര്യം പറയുമ്പോൾ അത് പല കാരണങ്ങൾക്ക് നല്ലതാണ് മുടി സ്കിന്ന് താരന് വയറ്റിലെ ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ് ക്ഷീണം ക്ഷീണത്തിന് ഏറ്റവും നല്ലതാണ് കാരണം എൻ്റെ വൈഫ് പ്രഗ്നൻസി സമയങ്ങളിലൊക്കെ 2 ഒമേഗ 3 എടുക്കുമായിരുന്നു 2 ഒമേഗ 3 എടുക്കുന്ന സമയത്ത് ഭയങ്കര എനർജിയാണ് 2 ദിവസം എടുത്തില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു എനർജി ലെവൽ കുറയുന്നൊരു രീതി വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് തന്നെ അറിയാം അതിന് നല്ല റിസൾട്ട് ഞാനും ഒരു ആഴ്ചയിൽ 3 കഴിക്കാറുണ്ട് ഡെയിലി കഴിക്കാറില്ല ആഴ്ചയിൽ 3 ഞാൻ 1000 mg ഡോസേജിൽ കഴിക്കാറുണ്ട് ഹെൽത്ത് റിലേറ്റഡ് ബുദ്ധിമുട്ടുള്ളവർ ഡെയിലി ഡോസായിട്ട് എടുക്കുക കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർ ഡെയിലി 2 എടുക്കുക അതേപോലെ ഈ ഇൻഫെർട്ടിലിറ്റി ജോയിൻറ്റ് പെയിൻസ് സിവിയർ ക്ഷീണമുള്ളവർ 3 എടുക്കുക പക്ഷേ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് സാധാരണ നമ്മൾ ഈ മീൻ വറുത്ത് മരക്കുള്ളി പോലെ ആക്കി കഴിക്കുന്നത് കൊണ്ട് ഒമേഗ 3 നമുക്കൊന്നും കിട്ടത്തില്ല പക്ഷേ നമുക്ക് മീൻകറി വെച്ചിട്ട് അധികം വേവിക്കണം അല്ലാതെ അധികം വറുത്ത് കട്ടിയാക്കി എടുക്കുന്ന രീതിയിൽ മീൻ കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോ മീനിൽ ഫ്ലാക്സീഡിൽ വാൾനട്ട് ഇതിലൊക്കെയാണ് മെയിനായിട്ട് ഒമേഗ 3 ഉള്ളത് നമുക്ക് മുട്ടയിലൊക്കെ ചെറിയൊരളവിലൊക്കെ കാണും അപ്പം നമുക്ക് ഇത് കറക്റ്റ് ഡോസേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയും ഇൻഫ്ലമേഷനാണ് നീർക്കെട്ടാണ് നമ്മുടെ ശരീരത്തിന് ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ആക്കാനാണ് ഞാൻ ഈ ഒമേഗ 3 കാര്യം ഇത്രയും പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാം അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി എടുക്കാം എൻ്റെ പ്രശ്നം ഇങ്ങനെയാണ് ഞാൻ ഏത് എടുക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം Bye.